അതീവ ഗൗരവകരമായ ഒരു വാർത്തയിലേക്കാണ്. സ്വകാര്യ ആശുപത്രിയുടെ ചികിത്സാ പിഴവ് മൂലം ഒരു വയസ്സുകാരൻ മരിച്ചുവെന്ന ആരോപണവുമായി ബന്ധുക്കൾ. തൃശൂർ ജില്ലയിലെ ഒല്ലൂരിലാണ് സംഭവം. പനിയെ തുടർന്ന് കുട്ടിയെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ആശുപത്രിയിൽ പീഡിയാട്രിഷ്യൻ ഇല്ലാതെ നഴ്സാണ് കുട്ടിയെ ചികിത്സിച്ചതെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. ഇന്നലെ വൈകുന്നേരം 4:30 മുതൽ 9 മണി വരെ യാതൊരു ചികിത്സയും കുട്ടിക്ക് നൽകിയിരുന്നില്ല എന്ന ഗുരുതരമായ പിഴവ് കൂടി ബന്ധുക്കൾ ചൂണ്ടിക്കാട്ടുന്നു. 9 മണിക്ക് ശേഷം കുട്ടിയുടെ നില വഷളായതിനെ തുടർന്ന് മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. അവിടെ വെച്ചാണ് കുട്ടിയുടെ മരണം സംഭവിച്ചത്. എന്നാൽ പീഡിയാട്രിഷ്യന്റെ നിർദ്ദേശപ്രകാരമാണ് ചികിത്സ നൽകിയതെന്നാണ് സ്വകാര്യ ആശുപത്രി അധികൃതരുടെ വാദം. മാത്രമല്ല ഇഞ്ചക്ഷൻ വഴി മരുന്ന് നൽകാൻ കഴിയാത്ത അവസ്ഥയായതിനാൽ മരുന്ന് നൽകാൻ കഴിഞ്ഞില്ലെന്നും ആശുപത്രി പറയുന്നുണ്ട്. ആശുപത്രിയുടെ പക്ഷം അങ്ങനെയാണ്. സംഭവത്തിൽ കുട്ടിയുടെ മാതാപിതാക്കൾ ഒല്ലൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുമുണ്ട്. ഒല്ലൂരിലെ വിൻസെന്റ് ഡീപ്പോൾ എന്ന ആശുപത്രിക്കെതിരായാണ് പരാതി ഉള്ളത്. എന്തായാലും അങ്ങേയറ്റം ദുഃഖകരമായ ഒരു വാർത്ത തന്നെയാണ്, ഒരു സംഭവം തന്നെയാണ്. ഒരു വയസ്സുകാരനായ ഒരു കുഞ്ഞാണ് ഇത്തരത്തിൽ മരണപ്പെട്ടത്. സംഭവത്തിൽ പോലീസ് കൃത്യമായ അന്വേഷണം നടത്തട്ടെ. ബന്ധുക്കളുടെ ഈ ഒരു ആരോപണത്തിൽ സത്യമുണ്ടെങ്കിൽ ആശുപത്രിക്കെതിരെ കർശന നടപടികൾ തന്നെ ഉണ്ടാകേണ്ടതുണ്ട്. എന്തായാലും വിശദമായ പോലീസ് അന്വേഷണത്തിനൊടുവിൽ സത്യം പുറത്തുവരട്ടെ, നീതി നടപ്പാകട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്.